തുടർഭരണം കിട്ടുമ്പോൾ മുഖ്യമന്ത്രിക്ക് തുടരാൻ അവസരം കിട്ടുന്നത് പോലെ തുടരെ തുടരെ പ്രതിപക്ഷത്താവുമ്പോൾ പ്രതിപക്ഷ നേതാവിനും തുടരാൻ അവസരം കിട്ടണം. ഇല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് സർക്കാരിനാണ്. പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷത്തെ ശക്തനായ നേതാവും എല്ലാം കൂടിയിട്ട് സർക്കാരിനെ ഒന്നിച്ച് ആക്രമിച്ച് കളയും. AI ക്യാമറ എന്നതിനെ വിളിക്കരുത്. അതുകൊണ്ട് അഴിമതി ക്യാമറ എന്നാക്കി പേര്. സുഡാനിൽ അങ്ങനെയാണല്ലോ, രണ്ട് ക്യാപ്റ്റന്മാർ തമ്മിലുള്ള പ്രശ്നമാണല്ലോ. അവരും തമാശയായിട്ടാണ് കൂട്ടിക്കൊണ്ടാ. ആ തമാശയിൽ ഒരു ആശയമുണ്ടല്ലോ, അങ്ങനെ കൂട്ടിക്കൊണ്ടാ. ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോ എന്തൊരാശ്വാസം. സുഡാൻ പരാമർശത്തിന് മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെയാണ് ശരിക്കുള്ള സുഡാനിലെ കാര്യങ്ങൾ നടക്കുന്നത്. പിണറായി ഗ്രൂപ്പും പിണറായി വിരുദ്ധ ഗ്രൂപ്പും ഉണ്ട്. ഞങ്ങൾ പിന്നെ അവരുടെ ആഭ്യന്തര കാര്യമായതുകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല എന്ന് മാത്രം. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാം. അത് വി ഡി സതീശൻ തന്നെയാണ്. ഞങ്ങളൊരു കാര്യം അത് ആ പരിപ്പൊന്നും ഇവിടെ വേവാൻ പോകുന്നില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഒരുമിച്ച് നിൽക്കും. കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ ഈ അഴിമതി ഗവൺമെന്റിനെ തുറന്നു കാട്ടും. ഈ അഴിമതിക്കാരെ ജനമധ്യത്തിൽ കൊണ്ടുവരും. പിണറായി വിജയൻ അങ്ങനെ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട, ഞങ്ങൾ ഒരുമിച്ചാണ്. എന്നെ പോലെ ആത്മാർത്ഥ സുഹൃത്തിനെ ലൈഫ് ഇനി മഷീട്ട് നോക്കിയാൽ പോലും കിട്ടില്ല. ഈ പറഞ്ഞതിന് മാറ്റമുണ്ടോ? ഇല്ല, ഉറപ്പാണല്ലയാ കൊടലേ കൈ ഉറപ്പാണല്ലോ. അല്ലേ കൊടലേ കൈ. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണല്ലോ, നേരത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആയിരുന്നല്ലോ. കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഉണ്ടല്ലോ, പൊതുവിലുള്ള രാഷ്ട്രീയം ഉണ്ടല്ലോ. അതായത് ഞങ്ങൾക്ക് അവൈലബിൾ ആയി കിട്ടുന്ന ഡേറ്റ പത്രക്കാരുടെ മുമ്പിൽ രണ്ട് നേതാക്കന്മാരും പറയും. അത് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. അംഗീകൃത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. ശക്തമായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ചുമതല രമേശ് ചെന്നിത്തല നിർവഹിക്കുന്നുണ്ട്. ആര് പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിന് സി പി എമ്മിന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഒരു കാലത്തും കേരളത്തിലെ കോൺഗ്രസ് ഇല്ലാത്ത ഐക്യവും യോജിപ്പും ഇന്ന് കോൺഗ്രസിലും യു ഡി എഫിലും ഉണ്ട്. ഐക്യത്തോടെ ഞങ്ങൾ നേരിടും. ഈ സർക്കാരിന്റെ കൊള്ളകൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. പെളുക്കാൻ തെറ്റത് പാട്ടായി, പാട്ടായി അല്ല പാണ്ടായി.